നമസ്കാരം. എല്ലാവർക്കും ഒരു വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു പ്രത്യേക അറിയിപ്പ് ഉണ്ടായിരിക്കുകയാണ്. കേരളത്തിൽ ഒക്ടോബർ 4 ശേഷം കോളേജുകൾ, സ്കൂളുകളല്ല, കോളേജുകൾ തുറക്കുവാൻ തീരുമാനിച്ചതായി ഇന്ന് മന്ത്രി അറിയിച്ചിട്ടുണ്ട്. ഇത് NIOS വിദ്യാർത്ഥികൾക്ക് എന്താണ് ബന്ധം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. ലളിതമാണ്, കേരളത്തിൽ കോളേജുകൾ തുറക്കുവാൻ തീരുമാനിച്ചു എന്ന് പറയുമ്പോൾ NIOS വിദ്യാർത്ഥികളുടെ പരീക്ഷ ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുന്നു എന്നാണ് അർത്ഥം. കാരണം പല കുട്ടികളും ഇപ്പോഴും ധരിച്ചു വെച്ചിരിക്കുന്നത് കൊറോണ കൂടുതലാണ്, TPR നിരക്ക് കൂടുതലാണ്, അതുകൊണ്ട് ഒരുപക്ഷെ പരീക്ഷ റദ്ദാക്കും എന്ന ഒരു മായാലോകത്തിലാണ് പല കുട്ടികളും. കാരണം എനിക്ക് നിരവധി കോളുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അത് ചില നോർത്ത് ഇന്ത്യൻ ചാനലുകളൊക്കെ തന്നെ പരീക്ഷ റദ്ദ് ചെയ്യാൻ സാധ്യതയുണ്ട്, ക്യാൻസൽ എന്നൊക്കെ പറഞ്ഞ് തമ്പിനെ കൊടുത്തിട്ട് വാർത്തകൾ വരുന്ന സാഹചര്യത്തിലാണ് കുട്ടികൾ അങ്ങനെ ചിന്തിക്കുന്നത്. അപ്പോൾ മക്കളെ, ഞങ്ങൾ വീണ്ടും പറയുന്നു, പരീക്ഷ ഉണ്ടാകുവാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുകയാണ്. മാറ്റിവെക്കുമോ എന്ന് പോലും നിങ്ങൾ ചിന്തിക്കേണ്ടതില്ല. കാരണം ഇനി നമ്മുടെ ഒരു കാലഘട്ടം വരുന്നത് ഈ കോവിഡിൻ്റെ ഒപ്പം ജീവിക്കുക എന്നുള്ളതാണ്. ആ ഒരു സമീപനത്തിലേക്ക് എല്ലാ സംസ്ഥാന സർക്കാരുകളും ഘട്ടംഘട്ടമായി വന്നു ചേരും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും പരീക്ഷയ്ക്ക് വേണ്ടി എത്രയും പെട്ടെന്ന് തയ്യാറെടുക്കുക. പരീക്ഷ റദ്ദു ചെയ്യുമെന്നോ മാറ്റിവെക്കുമെന്നോ നിങ്ങൾ യാതൊരു തരത്തിലും ഇപ്പോൾ പ്രതീക്ഷിക്കേണ്ടതില്ല. റദ്ദു ചെയ്യുവാനുള്ള സാധ്യത എന്തായാലും ഇപ്പോൾ ഇല്ല. അതുകൊണ്ട് നിശ്ചയമായും പരീക്ഷ ഉണ്ടാകും. എല്ലാവരും പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുക. പിന്നെ പ്രാക്ടിക്കൽ പരീക്ഷയുടെയോ തിയറിയുടെയോ യാതൊരു വിധത്തിലുള്ള ഡേറ്റ് ഷീറ്റോ ടൈം ടേബിളോ ഇതുവരെ വന്നിട്ടില്ല. അത്തരത്തിലുള്ള പ്രചരണങ്ങളിലോ വാർത്തകളിലോ ഒന്നും നിങ്ങൾ വിശ്വസിക്കേണ്ടതില്ല. ഔദ്യോഗികമായ അറിയിപ്പിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിലെ വാർത്തയ്ക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക. പിന്നെ പ്രാക്ടിക്കൽ പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ റെക്കോർഡ് ബുക്ക് എല്ലാം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തയ്യാറാക്കി വെച്ചിരിക്കും. പിന്നെ തിയറി പരീക്ഷയ്ക്ക് പഠിക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും സംശയമോ അല്ലെങ്കിൽ ചില സ്വയമായിട്ട് ചെയ്ത വിദ്യാർത്ഥികളുണ്ടെങ്കിൽ, അവർക്ക് ക്ലാസ്സുകൾ ലഭിക്കുന്നില്ല എങ്കിൽ, ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. എല്ലാ വിഷയങ്ങൾക്കും നമ്മൾ ട്യൂഷൻ കൊടുക്കുന്നുണ്ട്. ബന്ധപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് അതിനുവേണ്ട സാഹചര്യവും സൗകര്യവും നമ്മൾ ഒരുക്കിത്തരുന്നതാണ്. അതുപോലെ വരുന്ന ഏപ്രിലേക്ക് പരീക്ഷ എഴുതുവാനുള്ള കുട്ടികൾക്ക് വേണ്ടി പുതിയ രജിസ്ട്രേഷൻ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. September 30 വരെ നിങ്ങൾക്ക് പിഴയില്ലാതെ രജിസ്ട്രേഷൻ ചെയ്യുവാനുള്ള സംവിധാനമുണ്ട്. ആർക്കെങ്കിലും അങ്ങനെ പഠിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ NLH കോളേജിൽ അതിനുള്ള സൗകര്യമുണ്ട്. ഏകദേശം 36 വരുന്ന അധ്യാപകരും 15 വരുന്ന സ്റ്റാഫും അടങ്ങിയ ഒരു വലിയ ഒരു ടീം തന്നെ ഇതിനു വേണ്ടി നമുക്ക് സജ്ജരായിട്ട് ഇരിക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് 4 ബ്രാഞ്ചുകളുണ്ട്. കാലടി, അങ്കമാലി, പെരുമ്പാവൂർ, അടിമാലി, ഇത്രയും സ്ഥലത്തുണ്ട്. അപ്പോൾ അവിടെയുള്ള കുട്ടികൾക്കൊക്കെ തന്നെ അവിടുത്തെ ബ്രാഞ്ചുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഡ്മിഷൻ എടുക്കാൻ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നേരിൽ വരാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഓൺലൈൻ വഴി, വാട്സപ്പ് വഴി, ഞങ്ങളുടെ മറ്റ് ഓൺലൈൻ സംവിധാനങ്ങൾ വഴി നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതാ ഈ കാണുന്ന നമ്പറിലേക്ക് വിളിക്കാം. നിങ്ങൾക്ക് സംശയങ്ങൾ തീർത്തതിന് ശേഷം മാത്രം നിങ്ങൾ ജോയിൻ ചെയ്യുക. അതുപോലെ ഇപ്പോൾ ജോയിൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് SSLC പ്ലസ് ടുവിന് വേണ്ടി ജോയിൻ ചെയ്യുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഞങ്ങളുടെ അഭിമാനമായിട്ടുള്ളൊരു കോഴ്സുണ്ട്. ഹാപ്പി ഇംഗ്ലീഷ് എന്ന സ്പോക്കൺ ഇംഗ്ലീഷ് പദ്ധതിയാണ് ഇത്. നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് കൂടി നമ്മൾ ഇത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഈ കോഴ്സിൻ്റെ ഒപ്പം. ആ ഹാപ്പി ഇംഗ്ലീഷ് എന്ന കോഴ്സിൻ്റെ കോസ്റ്റ് തന്നെ ഏകദേശം 4000 വില വരുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഈ കോഴ്സിന് ചേരുന്ന എല്ലാവർക്കും, പ്ലസ് ടു SSLC ചേരുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് ലഭിക്കുന്നു. പിന്നെ ഈ കോഴ്സിന് എവിടെ നിന്ന് ചേരാം? ഈ ലോകത്തിൻ്റെ ഏത് കോണിൽ നിന്നും ചേരുവാനുള്ള സൗകര്യമുണ്ട്. നമുക്ക് എല്ലാ രാജ്യങ്ങളിൽ നിന്നും വിദ്യാർത്ഥികളുണ്ട്, എല്ലാ ജില്ലകളിൽ നിന്നും വിദ്യാർത്ഥികളുണ്ട്. കാരണം എല്ലാ ജില്ലകളിലും പഠന കേന്ദ്രങ്ങളുണ്ട്. ഇപ്പോൾ ഓൺലൈൻ സംവിധാനമായതുകൊണ്ട് അതിനെ പഠിപ്പിക്കുന്നതിന് മറ്റു തരത്തിലുള്ള യാതൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് ദൂരെയാണ് എന്നൊന്നും വിചാരിക്കേണ്ട. നമുക്ക് നല്ല ഒരു ഹെൽപ്പ് ലൈൻ സംവിധാനമുണ്ട്. നിങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് നിങ്ങളുടെ സംശയങ്ങൾ തീർക്കുന്ന ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സംവിധാനമുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കുറേ നിരവധി വർഷങ്ങളായിട്ട് നമ്മളുടെ വിജയശതമാനം എന്ന് പറയുന്നത് 100% വർഷങ്ങളായിട്ട്. ഇപ്പോൾ SMN അടിസ്ഥാനത്തിൽ ജയിപ്പിക്കുന്ന കാലത്ത് മാത്രമല്ല, അതിനു മുമ്പും 100% വിജയം നിരവധി വർഷങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെ പഠിച്ച പല കുട്ടികളും ആർമി ഓഫീസർമാർ, നേവി ഓഫീസർ, വക്കീലന്മാർ, അങ്ങനെ നിരവധി മേഖലകളിൽ അവർക്ക് ജയിക്കുവാനുള്ള, അതുപോലെ തന്നെ ഗവൺമെൻറ് കോളേജുകളിൽ അഡ്മിഷൻ കിട്ടുക എന്ന് പറയുന്നത് NIOS വിദ്യാർത്ഥികൾക്ക് പലപ്പോഴും അത് കുറവാണ്. പക്ഷെ നമ്മളുടെ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചിട്ടുള്ള നിരവധി വിദ്യാർത്ഥികൾക്ക്
ഗവൺമെന്റിന്റെ കീഴിലുള്ള കോളേജുകളിൽ അഡ്മിഷൻ ലഭിക്കുകയും അവിടെ പഠനം തുടരുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. നിരവധി ആളുകൾക്കാണ് അത്തരം അഡ്മിഷൻ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും, അങ്ങനെ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും സ്വാഗതം. ഇനി നിങ്ങൾ ഇത് കാണുന്ന ആളുകളൊക്കെ ഒരുപക്ഷെ എൻഐഒഎസിന്റെ കോഴ്സ് കഴിഞ്ഞ ആളുകളായിരിക്കാം. അതുകൊണ്ട് നിങ്ങളുടെ സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവർക്ക് കൂടി ഈ വീഡിയോ അയച്ചു കൊടുക്കുക. അങ്ങനെ പ്ലസ് ടു നേടുവാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് എല്ലാ വിധത്തിലുള്ള സൗകര്യങ്ങളുമുണ്ട്. നല്ല പെർഫെക്റ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സാണ് പഠിപ്പിക്കുന്നത് എന്ന കാര്യമൊക്കെ പങ്കുവെക്കുക. ടി എം എ സംബന്ധിച്ച് ഒരു നോട്ടിഫിക്കേഷൻ NIOS ഇറക്കിയിട്ടുണ്ട്. അത് പ്രകാരം September 16 വരെ AI സെന്ററുകൾക്ക് മാർക്ക് അപ്ലോഡ് ചെയ്യാനുള്ള സമയം കൊടുത്തിട്ടുണ്ട്. September 30 വരെ എല്ലാ റീജിയൺ സെന്ററുകൾക്കും മാർക്ക് അപ്ലോഡ് ചെയ്യുവാനുള്ള സമയം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇടയ്ക്ക് നിങ്ങളുടെ മാർക്ക് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, നിങ്ങൾ ആരും തിരക്ക് കൂട്ടരുത്, എൻ്റെ മാർക്ക് വന്നിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പേടിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ഇത്രയും ഡേറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഡേറ്റ് കഴിഞ്ഞിട്ടും നിങ്ങളുടെ മാർക്ക് വന്നിട്ടില്ലെങ്കിൽ മാത്രം നിങ്ങൾ കൺസേൺഡ് AI സെൻറ്ററിൽ ബന്ധപ്പെടാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങളുടെ മാർക്ക് വന്നു കഴിഞ്ഞാൽ, അത് എത്രയോ കുറവോ ആകട്ടെ കൂടുതലോ ആകട്ടെ, ആ മാർക്ക് വന്നു കഴിഞ്ഞാൽ പിന്നീട് അതിൽ ഒരു തരത്തിലുള്ള ചേഞ്ചും NIOS ചെയ്യാറില്ല. കാരണം ഇത് ഞാൻ എടുത്തു പറയുവാൻ കാരണം, ചിലപ്പോൾ മാർക്ക് കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകളൊക്കെ കുട്ടികളോട് പറയും, ഞങ്ങൾ ശരിയാക്കി തരാം, അതുകൊണ്ട് ഇതാ ഞങ്ങളുടെ അസൈൻമെൻറ്റ് കൊണ്ടുവച്ചോളൂ, മാർക്ക് കൂടുതൽ കിട്ടും എന്ന് പറഞ്ഞ് കുട്ടികളെ ഓടിക്കാറുണ്ട്. അങ്ങനെ പല കുട്ടികളും എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട്, ഞങ്ങൾ അങ്ങനെ കേട്ടിട്ടുണ്ട് പിന്നീട് മാർക്ക് കൂടുതൽ കിട്ടുമെന്ന് ചില സ്ഥാപനങ്ങൾ, അത് ചില ആളുകളൊക്കെ അവകാശവാദം ഉന്നയിക്കുന്നു എന്ന് പറയാറുണ്ട്. അത് മക്കളെ ഞാൻ പറയാം, ഈ മേഖലയിൽ ചെയ്ത് പരിചയമുള്ള എല്ലാവർക്കും അറിയാം, ഒരിക്കൽ NIOS TMA മാർക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് സ്ഥിരമായിട്ട് ആ മാർക്ക് ആയിരിക്കും. ഒരു സാഹചര്യത്തിലും അത് മാറ്റുന്നതല്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള വാക്കുകളൊന്നും വിശ്വസിച്ച് വെറുതെ കിടന്ന് ഓടുകയും പണം നഷ്ടപ്പെടുത്തുകയും ചെയ്യരുത്. അപ്പോൾ TMA മാർക്കിന് വേണ്ടി കാത്തിരിക്കുക. ഓക്കെ, അപ്പോൾ മക്കളെ പഠനം ആരംഭിച്ചോളൂ. NIOS പരീക്ഷ റദ്ദാക്കുവാനുള്ള എല്ലാ സാധ്യതയും മങ്ങിക്കഴിഞ്ഞു. ഇനി പരീക്ഷ ഉണ്ടാകും. മുന്നോട്ട് നിങ്ങൾ റിവിഷൻ നടത്തി നന്നായി തയ്യാറെടുത്ത് പഠിക്കുക. എല്ലാവർക്കും വിജയ ആശംസകൾ നേരുന്നു. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാർ, നിങ്ങളുടെ കുടുംബ സുഹൃത്തുക്കളെ എല്ലാവരിലേക്കും എത്തിക്കുക. എല്ലാവരിലേക്കും ഇത്തരം സന്ദേശങ്ങൾ എത്തട്ടെ. ഓക്കെ, അപ്പോൾ ഞാൻ പ്രദീപ് കുമാർ, ചെയർമാൻ NIOS കോളേജ്.